ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. കുറച്ച് ബൂത്തുകൾ സന്ദർശിച്ചു, മുണ്ടക്കയിലെ സ്പെഷ്യൽ ബൂത്തിൽ പോയിരുന്നു, ചൂരൽമല പ്രദേശത്തെ ബൂത്തുകൾ സന്ദർശിച്ചു. പോളിംഗ് ശതമാനം സാധാരണഗതി അപേക്ഷിച്ചിട്ട് വളരെ കുറവാണ്. 20% 22% ഒക്കെയാണ് പോളിംഗ് ഇപ്പോൾ ഇതുവരെ ആയിട്ടുള്ളത്. അത് പൊതുവേ ഒരു ജനവികാരം നമ്മൾ കണക്കിലെടുക്കുന്ന സമയത്ത് ഒരു ദുരന്തം കഴിഞ്ഞ ഒരു സാഹചര്യത്തിൽ ജനങ്ങളൊരു ഇലക്ഷനെ നേരിടാനുള്ള ഒരു തയ്യാറെടുപ്പിലായിരുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കണം. പോളിംഗ് കുറഞ്ഞത് ജനങ്ങൾക്ക് പൊതുവെ ഈ ഒരു ഇലക്ഷനോട് തന്നെ ഒരു വിമുഖത ഇതിൽ പ്രകടമായിട്ടുണ്ട്. അത് ഒരു തള്ളിവിട്ട ഇലക്ഷൻ എന്നുള്ള നിലയ്ക്ക് ഒരു ഇലക്ഷൻ്റെ പ്രാധാന്യത്തെ കുറച്ച് കാണുന്ന ഒരു രീതി ഉണ്ടായിട്ടുണ്ട്. നമ്മൾ മുൻപേ മുൻകൂട്ടി നിശ്ചയിച്ചിരുന്നതാണ് പോളിംഗ് ശതമാനത്തിലൊരു ഇടിവ് വരുമെന്നുള്ളത്. ആ ഒരു തരത്തിലുള്ള ഇടിവ് തന്നെയാണ് വന്നിട്ടുള്ളത്. എങ്ങനെയാണ് ബിജെപിയുടെ ഒരു ആത്മവിശ്വാസം, എൻഡിഎ ആത്മവിശ്വാസം എങ്ങനെയാണ്? പോളിംഗ് കുറയുന്നത് എങ്ങനെയാണ് ബാധിക്കുക, എങ്ങനെയാണ് പ്രതിഫലിക്കുക? എല്ലാ പാർട്ടികളെയും ഒരുപോലെ തന്നെയായിരിക്കും അത് ബാധിക്കുന്നത്. പക്ഷേ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ബൂത്ത് ലെവലിലുള്ള റിപ്പോർട്ടുകൾ കംപ്ലീറ്റ് എടുത്തതിന് ശേഷം ബി ജെ പിക്ക് കാസ്റ്റ് ചെയ്യേണ്ടതായിട്ടുള്ള വോട്ടുകൾ മുഴുവനും വന്നു ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ബാധിക്കാൻ പോകുന്നത് എൽ ഡി എഫിനും യു ഡി എഫിനെയുമാണ്. അതിനേക്കാൾ ഉയർന്ന ഭൂരിപക്ഷം ലഭിക്കുന്നതാണ് ഞാൻ പറയുന്നത്. ദീപസ്തംഭം മഹാശ്ചര്യം നമുക്കും കിട്ടണം. അതിനേക്കാൾ ഉയർന്ന ഭൂരിപക്ഷം ലഭിക്കുന്നതാണ് ഞാൻ പറയുന്നത്. നീ കൊറേ നേടുന്നുണ്ടല്ലോ. ഇനിയിപ്പോ എന്താണ്, കോർപ്പറേഷൻ കൗൺസിലറാണ്, അതിലേക്ക് ഇപ്പൊ തിരിച്ചു പോവാണ്. നാളെ മുതൽ അവിടെ ജോലി തുടങ്ങണോ? അടുത്ത പരിപാടി ഡാൻസും ഗാനമേള. നാളെ മുതൽ പാലക്കാട് കൃഷ്ണകുമാർജിയുടെ ഇലക്ഷൻ ക്യാമ്പയിനിന് സജീവമാവും. പണിമുറ്റത്ത് മയൂര നൃത്തം ചവിട്ടുന്ന യുവസുന്ദരി, നിങ്ങൾക്ക് സുഖകരമായ കട്ടിങ്ങും ഷേവിങ്ങും സമ്മാനിക്കുന്നു. വരിക, വെട്ടുക, പഠിക്കുക, സംതൃപ്തി അടയുക. 4 ദിവസം 15, 16, 17, 18 തീയതി വരെ പാലക്കാടായിരിക്കും. ഭൂലോക സുന്ദരിമാരെ പോലും നാണിപ്പിച്ചുകൊണ്ട് പങ്കജാക്ഷി ഇതാ നിങ്ങളുടെ മുന്നിൽ എത്തുന്നു. പരിക, വെട്ടുക, പഠിക്കുക, സംതൃപ്തി അടയുക. അത് കഴിഞ്ഞ് തിരിച്ചു വന്ന് വീണ്ടും വാർഡിൽ സജീവായിരിക്കും. നിന്നെ കൊണ്ട് അതിനെ കൊള്ളാവൂ.